തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ വനിതാ മേയർ ആയതുകൊണ്ട് മേയർ സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞു നടക്കുകയാണ് മുന്നണികൾ. ഇടതു മുന്നണി അവരുടെ മേയർ സ്ഥാനാർത്ഥികളായി നാല് പേരെ ഇതിനകം തന്നെ കണ്ടുവച്ചിരിക്കുന്നു. അതിൽ ടി എൻ സീമ മാത്രം ഇതുവരെ മത്സരരംഗത്ത് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ബി ജെ പിയും അത്തരത്തിൽ നിലവിലുള്ള അവരുടെ ചില കൗൺസിലർമാരെ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനായി കണ്ടുവച്ചിരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ഏതെങ്കിലും പ്രമുഖ വ്യക്തികളെ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ നെട്ടോട്ടമോടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചലച്ചിത്ര താരമായ മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിൻ്റെ ഇന്ദ്രജിത്തിൻ്റെയും ഒക്കെ അമ്മ, മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ താര സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള പ്രഖ്യാപനം കോൺഗ്രസ്സുകാർ നടത്തി. അത് നമ്മുടെ തിരുവനന്തപുരത്തെ പത്രങ്ങളുടെ തിരുവനന്തപുരം എഡിഷനിലൊക്കെ അടിച്ചു വന്നത്. അങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ മല്ലിക സുകുമാരൻ അന്തം വിട്ടു. മല്ലിക സുകുമാരനൊഴികെ ബാക്കി കോൺഗ്രസ്സുകാർ മുഴുവൻ അറിഞ്ഞു മല്ലിക സുകുമാരനാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെന്ന്. മല്ലിക സുകുമാരൻ പറഞ്ഞു, ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് എന്നുള്ള വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. മല്ലിക സുകുമാരൻ താമസിക്കുന്ന ഇടം വലിയവിള വാർഡാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ. നിലവിൽ ബി ജെ പിയുടെ കൈവശമാണ് ആ വാർഡ്. ദീർഘകാലം സി പി എമ്മിൻ്റെ കൈവശം വരുന്ന വാർഡ് കഴിഞ്ഞ തവണ ബി ജെ പി പിടിച്ചെടുക്കുകയായിരുന്നു. കോൺഗ്രസ്സിന് വലിയ സ്വാധീനമൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു വാർഡ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരിടത്ത് മല്ലിക സുകുമാരനെ പോലെയുള്ള ഒരാളിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കുമെന്നും അങ്ങനെ മല്ലിക സുകുമാരനെ മേയറാക്കി മാറ്റാമെന്നുമുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചാണ് ഇത്തരത്തിൽ ഒരു വാർത്തയൊക്കെ പ്രചരിപ്പിച്ചത്. ഇതിനു മുമ്പ് അന്തരിച്ച ജി കാർത്തികേയൻ്റെ ഭാര്യ ശബരിനാഥൻ എം എൽ എയുടെ അമ്മ ഡോക്ടർ എം ഡി സുലേഖയുടെ പേരും ഇതുപോലെ കോൺഗ്രസ്സുകാർ മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായിരുന്ന പത്മിനി തോമസിൻ്റെ പേര് പറഞ്ഞു. പേരിങ്ങനെ പറയുകയാണ്, അവർ ഇങ്ങനെ കറക്കിക്കുത്തും. തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ആരെങ്കിലും പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ടോ, ആ വ്യക്തിത്വങ്ങളെ അങ്ങനെ മേയറാക്കി അവതരിപ്പിക്കാം എന്നുള്ളത്. ആളുകളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് കോൺഗ്രസ്സുകാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മല്ലിക സുകുമാരൻ പൊതുപ്രവർത്തന രംഗത്തൊന്നും ഇതുവരെ ഒരു ശ്രദ്ധേയമായ ഇടപെടലും നടത്തിയിട്ടില്ല. അവരൊരു ചലച്ചിത്ര താരം എന്നുള്ള നിലയിൽ, അവരുടെ ബിസിനസ് എന്നുള്ള നിലയിലൊക്കെ പോകുന്ന ഒരാൾ. ആളുകൾക്കറിയാം ഡോക്ടർ എം ഡി സുലേഖ, ജി കാർത്തികേയൻ്റെ ഭാര്യ, ശബരിനാഥൻ്റെ അമ്മ എന്നീ നിലകളിലല്ലാതെ, ഒരു സർക്കാർ മികച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിലല്ലാതെ പൊതുപ്രവർത്തന രംഗത്തേക്കൊന്നും അവർ ഇതുവരെ കാലെടുത്തു വച്ചിട്ടില്ല. പത്മിനി തോമസ് കോൺഗ്രസിൻ്റെ നോമിനിയായി, ഒരു കായിക താരം എന്നുള്ള നിലയിൽ, സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി എന്നുള്ളതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ രാഷ്ട്രീയ മാനങ്ങളോ ഒന്നും അവർക്കും അവകാശപ്പെടാനില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 വനിതകൾ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ. അതുകൂടാതെ ജനറൽ വാർഡുകളിൽ മത്സരിക്കുന്ന ആളുകളുണ്ട്. അതിലൊരാളെ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരാളെ, രാഷ്ട്രീയ ചിന്താഗതി നേരത്തെ തന്നെ വച്ചു പുലർത്തുന്ന ഒരാളെ കോൺഗ്രസ്സിന് അവതരിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയ നാണക്കേടുണ്ടോ? മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ തോൽക്കുകയാണ് എന്നുള്ള പ്രതീതി ഉയർത്തുകയാണ് ചെയ്യുന്നത്. മറുവശത്ത് നോക്കണം, സി പി എമ്മിൻ്റെ പ്രമുഖയായ ഒരു നേതാവിനെ അവർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. കാരണം അവർ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, മുമ്പ് രാജ്യസഭാംഗമായിരുന്നയാളാണ്. രാജ്യസഭാംഗമായിരുന്നതുകൊണ്ട് മേയറായിക്കൂടാ എന്നൊന്നുമില്ല. സി പി എം ആ പതിവ് നേരത്തെ നമ്മുടെ മുന്നിൽ കാഴ്ച വച്ചിട്ടുണ്ട്. കോഴിക്കോട് മേയറായിരുന്ന എ കെ പ്രേമജം, അവർ അതിനു മുമ്പ് രണ്ടു വട്ടം എം പി ആയിരുന്ന ആളാണ്. അപ്പോൾ മേയർ പോലുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് പാർട്ടിയുടെ ഉന്നതങ്ങളിലുള്ള ഒരാളെ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടി എൻ സീമയുടെ പേര് സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നത് അത്ഭുതപ്പെടാനില്ല. സി പി എമ്മിൻ്റെ പ്രൈവറ്റ് കോളേജ് അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ എം ജി ഒലീന, എം ജി കോളേജിലെ അധ്യാപികയാണ്, ഒലീനയുടെ പേരും അവർ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 വട്ടമായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിലെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിരുന്ന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായിരുന്ന പുഷ്പലതയുടെ പേര്, മംഗള അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട നേതാവായ മീനാംബികയുടെ പേര്, അവരങ്ങനെ നാല് മുഖങ്ങളെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇതിലൊരാൾ മേയറാകുമെന്നുള്ളത്, അതായത് ഈ കോർപ്പറേഷനിൽ മൊത്തത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് സി പി എമ്മിന് വോട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് വോട്ട് കൊടുത്താൽ, ഇങ്ങനെ തലയെടുപ്പുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഭരിക്കാൻ കഴിവുള്ള ആളുകളിൽ ഒരാൾ മേയറാകുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ 100 വാർഡുകളിൽ ജനം ചിന്തിക്കും ആരാകും മേയർ എന്നുള്ളത്.
ഇതുവരെയും ഭരണതലത്തിൽ ഒരു കഴിവ് പ്രകടിപ്പിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഞാൻ കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ഈ കോൺഗ്രസ്സുകാർ വെമ്പൽ കൊള്ളുന്ന ആളുകൾ അവരെയൊന്നും ജനം അംഗീകരിക്കുകയില്ല അവർ മത്സരിക്കുന്ന ഇടങ്ങളിൽ ജയിച്ചാൽ പോലും ആ കോർപ്പറേഷനിലെ പൊതുവികാരത്തിൽ ഒരുപക്ഷേ അവർ പിന്തള്ളപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ് എന്ന് ഇടതുമുന്നണി പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് അതുപോലെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ സമരവേദികളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന എത്രയോ വനിതാ നേതാക്കൾ കോൺഗ്രസ്സിനുണ്ട് തിരുവനന്തപുരത്ത് കുഴപ്പം എന്താണ് കോൺഗ്രസ്സിനെ അങ്ങനെയൊക്കെ അംഗീകരിക്കാൻ ഒരു മടിയാണ് ഞങ്ങളെക്കാൾ വലിയ നേതാവായി മാറിക്കളയുമോ ആ വനിത എന്നുള്ള ചിന്താഗതിയാണ് സത്യമായിട്ടും അതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണത് അങ്ങനെ ഇവിടെ മംഗള കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവോ ഞങ്ങളെക്കാൾ കേമയായി ഇനി മേയറങ്ങാനും ആയിക്കളഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഇമേജ് അങ്ങ് പോകില്ലേ എന്ന് ചിന്തിക്കുന്ന മൂത്ത നേതാക്കന്മാരുടെ നാണം കെട്ട ഏർപ്പാടാണ് മല്ലികാസുകുമാറിനെ കൊണ്ടൊക്കെ ഇപ്പോൾ ഇത് പറയിപ്പിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവർ അറിഞ്ഞിട്ടേ ഇല്ലാന്ന് കോൺഗ്രസ്സുകാർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ മേയർ എന്ന്.